ബോറടിക്കുന്നു. പാട്ട് വല്ലതും കേൾക്കായിരുന്നു. എടീ എടി സിന്ധുവേ, പെണ്ണിത് എവിടെ പോയി കിടക്കുക? എന്തോരം കിടന്ന് വിളിക്കണടി നിന്നെ, വിളിച്ച് വിളിച്ച് വാക്കുകളെ തൊണ്ട പൊട്ടി. എന്താമ്മ? ഓ അതെങ്ങനെയാ, ഒരു കുന്ത്രാണ്ടെന്ന് തുറന്നു വെച്ചങ്ങിരുന്ന ഭൂമി കുലുങ്ങി അറിയോ? എന്താണ്, എന്താ അമ്മയ്ക്ക് വേണ്ടേ? കാര്യം പറ. ഞാൻ പറയാം. ഓ അമ്മ വിളിച്ചത് ഞാൻ കേട്ടില്ല. അതെ കേട്ടില്ല, എങ്ങനെ കേൾക്കാനാ? ഈ കുന്ത്രാണ്ടം വാങ്ങിയവന് നീ ആരെയും കേട്ടിട്ടുള്ളേ? ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ആ വെള്ളമാണോ? വെള്ളം അതാ അവിടെ തിളപ്പിച്ചു വെച്ചേക്കുന്നു. ഓ എന്റെ കാല് വേദനയാണ്, അതാ ചോദിച്ചേ. അതിന് അമ്മ ഇവിടം വരെ വന്നില്ല, ഇനി ഇറങ്ങി എടുത്താ പോരെ. എന്റെ കൈ നിറയെ അഴുക്കാതാ. രാവിലെ ആകുമ്പോ ഒരു കുന്ത്രാണ്ടം കയ്യിൽ വെച്ച് അടുക്കളയിൽ കയറും, വായിൽ വെച്ച് ഞാൻ കൂടുതൽ തോരോന്ന് ഉണ്ടാക്കി വെക്കും. എനിക്കെന്താ, ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് കുടിച്ചൂടെ, ചുമ്മാ കുറ്റം കൊണ്ടിരിക്കോ. ഡി ഇന്നെന്താ സ്പെഷ്യല്? ഭക്ഷണം കഴിക്കുമെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഓ ഇവിടെ ചമ്മന്തിയാ, നീ പൊളിക്ക് മുത്തേ. നീ വന്നോ? എന്റെ കട്ടികളുടെ ഫോണിൽ കളി കുറച്ച് കോളുന്നുണ്ട് കേട്ടോ. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആ ഒന്നും ഉണ്ടാവാതെ സൂക്ഷിച്ചോ. അവളെ ആ ഫോണ് നിലത്ത് വെച്ച് ഞാൻ കണ്ടിട്ടില്ല, എപ്പ നോക്കിയാലും മെസ്സേജ് അയക്കലും ഫോണ് വിളിക്കലും ഒക്കെയാ. ആർക്കാന്ന് ആർക്കറിയ? ആ ഞാൻ അവളോട് ചോദിക്കാം. ആ ചേട്ടായി വന്നോ? ഞാൻ ഇപ്പൊ ചായ എടുക്കുന്ന. വല്ലാത്ത ക്ഷീണം, ഒരു ഗ്ലാസ് ചായ ഉണ്ടോ? അമ്മയൊന്ന് അടങ്ങ്, ഞാൻ ചോദിക്കാം. ഇപ്പൊ ചോദിച്ച അവിടെ ഓർക്ക് അമ്മ പറഞ്ഞിട്ടാണ്. എന്നാ ചെയ്യാനാണ്, ഇവിടെ അമ്മയ്ക്കാണെ അവളെ ഭയങ്കര സംശയ. ഞാൻ എന്താ ചെയ്യ, ആകെ സങ്കടം. അയ്യോ പുതിയ ഫോണോ? ഇപ്പൊ തന്നെ എങ്ങനെയാ ജീവിച്ചു പോകുന്നത് എനിക്കേ അറിയൂ. എന്നാ നീ ഒരു സെക്കൻഡ് ഹാൻഡെങ്കിലും വാങ്ങി കൊടുക്കട. എന്നാ അങ്ങനെ ചെയ്യാലേ. ആ എന്നാ ശരിയടാ. എന്താ നിന്റെ കയ്യിൽ ഒരു 1000 രൂപ എടുക്കാനുണ്ടാവോ? ആ എന്തിനാ? ആ അതെ അമ്മയ്ക്കൊരു ഫോണ് വാങ്ങി കൊടുക്കാനാ. ആ പിന്നെ നിങ്ങളുടെ തലക്ക് ഫോണ് വാങ്ങാൻ ഞാൻ പൈസ തന്നല്ലേ, നടക്കില്ല. എടി എന്റെ കയ്യിൽ ഇപ്പൊ എടുക്കാനില്ല, കിട്ടുമ്പോ തരാ. പിന്നെ പിന്നെ എടി ഇപ്പൊ അമ്മയ്ക്കൊരു ഫോണ് വാങ്ങി കൊടുത്താ നിന്നെ കുറിച്ചുള്ള കുറ്റം പറച്ചില് കുറച്ച് കുറയും, അതിനാ. ആ പൈസ തരാം, പക്ഷെ തിരിച്ചു തരണം. ഓ തരാടി. ആ ഇതെന്താ? അതെ അമ്മയ്ക്കൊരു ഫോണ് വാങ്ങിയതാ. എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, എനിക്ക് ആ പഴയ ഫോണ് മതി. അത് കുഴപ്പമില്ല, അമ്മയ്ക്ക് വേണമെന്ന് തോന്നുമ്പോ ഉപയോഗിച്ചാ മതി. വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ആ പിന്നെ ഇതിനകത്തേ നമുക്ക് എല്ലാവരെയും ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന ഒന്നില്ലേ, നമുക്ക് ഫോട്ടോ ഒക്കെ ഇടാൻ പറ്റുന്ന അതുണ്ടോ? അതെന്താ ഫേസ്ബുക്ക് ആണോ? ആ അങ്ങനെയാണ്. അതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് അമ്മയ്ക്ക് സമയം പോവാനുള്ള എല്ലാം അതിനകത്തുണ്ട്. സുന്ദരനായിട്ടുണ്ട് ഇപ്പൊ. എന്നെ കാണാനാ? ഇവിടെ ഒരു മുറിവുണ്ടല്ലേ. രാത്രിയാണെങ്കിൽ നീ നിന്റെ കുട്ടികളോട് ചോദിക്ക്, ഞാൻ കുറച്ച് തിരക്കില്ല.
നിങ്ങള് കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാ, ഞാൻ കുറച്ച് തിരക്കില. ചോറ് പോലും കഴിക്കാൻ പറ്റില്ല, എന്ത് പണിയാ ഈ അമ്മ എടുക്കുന്നത്? ഫോണില് വീഡിയോ കാണലോ എന്തൊക്കെയോ ആണ്. ഇപ്പൊ ആള് ഇവിടെ ഉണ്ടോ എന്ന് പോയി നോക്കണ്ട അവസ്ഥയാ. എന്റെ ഫോണ് താടാ, എടാ എന്റെ ഫോണ് താടാ, എന്റെ ഫോണ് താടാ. അയ്യോ അമ്മേ, ഹോ എന്തൊക്കെ കാണണം. എന്നാ ഫോണ്? ചേട്ടായി, അമ്മ എവിടെയെങ്കിലും പോവാന്ന് പറയുന്നുണ്ടായിരുന്നോ? ഇവിടെ ഒന്നും നോക്കിട്ട് കാണില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും കാണും? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണാനില്ല. റൂമിൽ ഒന്നും കൂടെ നോക്ക്, ബാത്റൂമിൽ എങ്ങനെ പോയതായിരിക്കും. ഇല്ല, അവിടെ ഒന്നും ഇല്ല, ഞാൻ നോക്കിയതാ. ഫോൺ അവിടെ ഉണ്ടോ? ഇല്ല, അത് ഞാൻ നോക്കിയില്ല. എന്റെ മകനെ ഞാൻ എന്റെ സുരേഷേട്ടനോടൊപ്പം പോകുന്നു. നിന്റെ അച്ഛൻ മരിച്ച ശേഷം എനിക്ക് ഒരു കൂട്ട് വേണമെന്ന് ഇതുവരെ തോന്നിയില്ല. പക്ഷേ സുരേഷേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തോന്നി. ഞാൻ സുരേഷേട്ടനോടൊപ്പം പോകുന്നു, എന്നെ അന്വേഷിച്ചു വരേണ്ട എന്ന് അമ്മ. ഹോ, എന്റെ 1000 രൂപയും പോയല്ലോ ദൈവമേ. വയസ്സാം കാലത്തി തള്ളയെന്നത് കാണിച്ചു വെച്ചത്. യസോ, നിങ്ങളുടെ അമ്മേനെ നിങ്ങളെ ഒന്നിച്ച് വേണ്ട, നിങ്ങൾക്കാ പ്രായം കൂടുതല്. ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധമില്ല എന്ന് മഞ്ജുക്കെ മത്തായി.